നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനെതിരെ ആഞ്ഞടിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിരിക്കുകയാണ്. ആവശ്യം വന്നാൽ ഇറാനിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചേരാൻ കഴിയും. ഇതായിരുന്നു നെതന്യാഹുവിന്റെ ഭീഷണി. അടുത്തിടെ നടത്തിയ പ്രത്യാക്രമണം ലഘുവായ രീതിയിലായിരുന്നെന്നും നെതന്യാഹു പറഞ്ഞു. മാത്രമല്ല ഇറാന്റെ നേതാക്കളുടെ ധീരമായ വാക്കുകൾക്ക് ഒരിക്കലും ഈ സത്യങ്ങൾ മറച്ചു വയ്ക്കാനാകില്ല എന്നും നെതന്യാഹു പറഞ്ഞു. ബഹാദിൽ ഇസ്രായേൽ വ്യോമസേന ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു നെതന്യാഹു. അതേസമയം യുദ്ധപ്രഖ്യാപനത്തിന് ശേഷം ഇസ്രായേലിന് നേരെയുണ്ടായ ആക്രമണങ്ങളുടെ കണക്കുകൾ ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിരിക്കുകയാണ്. ലെബനൻ, ഗാസ, ഇറാഖ്, സിറിയ, യമൻ, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നായി 1300 ഡ്രോണുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ചീറിയെത്തി. ഈ 1300 ഡ്രോണുകളിൽ 231 മാത്രമാണ് ഇസ്രായേലിൽ പതിച്ചത്. ചില സംഭവങ്ങളിൽ മരണങ്ങളും നേരിയ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപകടമില്ലാതെ തുറസായ സ്ഥലങ്ങളിൽ പതിച്ച ഡ്രോണുകൾ പോലും രാജ്യത്ത് പതിച്ചതായി തന്നെയാണ് പ്രതിരോധ സേനയുടെ നിഗമനം. അതേസമയം ഇറാനെതിരെ നടത്തിയ വ്യോമാക്രമണത്തിന് എപ്പോഴാണ് പ്രത്യാക്രമണം ഇറാൻ നടത്തുന്നത് എന്ന ഒരു ചോദ്യം ഇപ്പോഴും ലോകത്തിന് മുന്നിൽ നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങളായിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലെ സുരക്ഷ ഇസ്രായേൽ സേന വർദ്ധിപ്പിച്ചു. വെള്ളിയാഴ്ച മാത്രം ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 52 പേരാണ് കൊല്ലപ്പെട്ടത്. ലെബനീസ് ആരോഗ്യ മന്ത്രാലയമാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം ആക്രമണങ്ങൾ ശക്തമാകുന്ന ഈ സാഹചര്യത്തിൽ പ്രതിരോധം വർദ്ധിപ്പിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുകയാണ്. ആകാശയുദ്ധം കനക്കുന്നതിനിടെ ശത്രുക്കളുടെ മിസൈൽ ആക്രമണം തടയാൻ പുതിയ പ്രതിരോധ മാർഗം അവലംബിക്കുകയാണ് ഇസ്രായേൽ. ലേസർ ആയുധങ്ങൾ പണിപ്പുരയിലാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉയർന്ന ലേസർ പവറുള്ള അയൺ ബീം ഉടൻ തന്നെ ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗമാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ലേസർ പ്രതിരോധ സംവിധാനം രാജ്യത്തിന് അയൺ ഡോമിനും മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾക്കും പകരമാകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഏകദേശം $500 മില്യൺ ചെലവിലാണ് അയൺ ബീം നിർമ്മിക്കുന്നത്. ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് കുതിച്ചെത്തുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും റോക്കറ്റുകളെയും നിലം പരിശാക്കാൻ അയൺ ബീമിന് കഴിയും. ഫൈബർ ലേസർ ഉപയോഗിച്ച് റോക്കറ്റുകളെയും മിസൈലുകളെയും നശിപ്പിക്കുന്ന പരീക്ഷണങ്ങൾ ഇതിനോടകം തന്നെ ഇസ്രായേൽ തുടങ്ങിയിരുന്നു. 2021 വിമാനങ്ങളിൽ 100 kW പവറുള്ള ലേസർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിസൈലുകൾ ഇസ്രായേൽ തകർത്തിരുന്നു. സമാന രീതിയിലാകും അയൺ ബീമിലും ഉപയോഗിക്കുക എന്നാണ് നിഗമനം. ഇസ്രായേലിലെ കരുത്തനായ അയൺ ഡോമിന്റെ നിർമ്മാതാക്കളായ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ്, എൽബിറ്റ് സിസ്റ്റംസ് എന്നിവർ സംയുക്തമായാണ് അയൺ ബീം വികസിപ്പിക്കുന്നത്. 100 മീറ്റർ മുതൽ 100 കിലോമീറ്റർ പ്രകാശ വേഗതയിൽ വരെ ഇവയ്ക്ക് പ്രവർത്തിക്കാനാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.